റെസ്പെക്റ്റഡ് ഡിയർ ഫ്രണ്ട്സ്, എന്റെ പ്രണാമം. ഐ ഗോട്ട് എ ഇംഗ്ലീഷ് റൈറ്റപ്പ് ഇൻ മൈ വാട്സപ്പ്. എനിക്ക് കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജാണ്, ദ കേസ് എഗെയിൻസ്റ്റ് ലോർഡ് കൃഷ്ണ ഇൻ പോളണ്ട്. പോളണ്ടിലെ ശ്രീകൃഷ്ണനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തതാണ്. The case against Lord Krishna happened in 2011. http://www.oshonews.com ഇൽ ഉണ്ട്. 2011 ജൂലൈ 16 രജിസ്റ്റർ ചെയ്ത 2011 ജൂലൈ 16 രജിസ്റ്റർ ചെയ്ത ആ കേസ് www.oshonews.com ഉണ്ട്. യു ക്യാൻ തേക്ക് ദാറ്റ് വൺ. നൗ ഐ വിൽ റീഡ് ദാറ്റ് വൺ. എ നൺ ഇൻ വാർസോ പോളണ്ട് ഫയൽഡ് എ കേസ് എഗൈൻസ്റ്റ് ഇസ്കോൺ. ഇസ്കോൺ മീൻസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്. ദ കേസ് കെയിം അപ്പ് ഇൻ കോർട്ട്. വാർസോയിലുള്ള ഒരു കന്യാസ്ത്രീ, വാർസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിലുള്ള ഒരു കന്യാസ്ത്രീ, ഇസ്കോണിനെതിരെ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനെതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ദ നൺ റിമാർക്ക്ഡ് ദാറ്റ് ഇസ്കോൺ വാസ് സ്പ്രെഡിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിനിങ് ഫോളോവേഴ്സ് ഇൻ പോളണ്ട്. ഇസ്കോൺ അതിൻ്റെ ആക്ടിവിറ്റി പോളണ്ടിൽ പ്രചരിപ്പിക്കുന്നു, ധാരാളം അനുയായികളെയും ഭക്തന്മാരെയും അതുണ്ടാക്കുകയും ചെയ്യുന്നു. She wanted ISKCON banned because its followers were glorifying a character called Krishna who had loose morals, having married 16,000 women called Gopikas. A case in the aadhaara idana, ISKCON kaare ഒരു ധാർമ്മികത ഇല്ലാത്ത, മോറൽ സൈഡ് ഇല്ലാത്ത 16,000 സ്ത്രീകളെ വിവാഹം കഴിച്ച, 16,000 ഗോപികമാരെ വിവാഹം കഴിച്ച ഒരു ഒരാളെയാണ് ലൂസ് മോറൽ ക്യാരക്ടർ, മോറൽ ക്യാരക്ടർ നല്ലതല്ലാത്ത ഒരു വ്യക്തിയാണ് ആരാധിക്കുന്നത്, അയാളുടെ മെസ്സേജാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് ഫയൽ ചെയ്തത്. ദ ഇസ്കോൺ ഡിഫൻഡന്റ് ടു ദി ജഡ്ജ്. ഇസ്കോൺകാര് കോടതിയിൽ വന്ന് വാദിച്ചപ്പോൾ ഇസ്കോണിന്റെ ജഡ്ജ്, ഇസ്കോണിന്റെ അഡ്വക്കേറ്റ് ജഡ്ജിയോട് പറഞ്ഞു, അവർ ഈ കൊട്ടേഷനിലാണ്, Please ask the nun to repeat the oath she took when she was obtained as a nun. ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീ പദവിയിലേക്ക് എത്തിയപ്പോൾ, കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രതിജ്ഞ, അവരെടുത്ത പ്രതിജ്ഞ ഒന്ന് വായിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആവർത്തിക്കാൻ ജഡ്ജിയോട് ആവശ്യപ്പെടാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഈ കന്യാസ്ത്രീയോട് അത് പറയിപ്പിക്കാനായിട്ട് ജഡ്ജിയോട് റിക്വസ്റ്റ് ചെയ്തു. ദ ജഡ്ജ് ആസ്ക്ഡ് ദ നൺ ടു റിസൈറ്റ് ദ ഓത്ത് ലൗഡ്ലി. ജഡ്ജി ഈ കന്യാസ്ത്രീയുടെ അടുത്ത് അവരെടുത്ത പ്രതിജ്ഞ ഉറക്കെ വായിക്കാൻ പറഞ്ഞു. ഷി വുഡ് നോട്ട്. അവളത് ചെയ്തില്ല. ദ ഇസ്കോൺ മാൻ ആസ്ക്ഡ് വെദർ He could read out the oath for the nun. ആ കന്യാസ്ത്രി അവരെടുത്ത പ്രതിജ്ഞ വായിച്ചില്ല. പക്ഷെ ഇസ്കോണിലെ ആള് ഈ കന്യാസ്ത്രീകൾ എടുക്കുന്ന പ്രതിജ്ഞ വായിച്ചു. ഈ കന്യാസ്ത്രീകൾ എടുക്കുന്ന പ്രതിജ്ഞ അവർ വായിച്ചു. ആ വായിച്ച് ദ ജഡ്ജ് ആസ്ക്ഡ് ദി നൺ ടു റിസൈറ്റ് ദ ഓത്ത് ലൗഡ്ലി. ഷി വുഡ് നോട്ട്. ദ ഇസ്കോൺ മാൻ ആസ്ക്ഡ് whether he could read out the oath for the nun. Go ahead, said the judge. Judge parnu vaichan parnu iskoninde aalode. The oath said in effect that she, the nun, is married to Jesus Christ. Aa pratignya prakaram ella kanyastrigalum yesuvinde manavaatigalana. The iskon man said, your lordship, Lord Krishna is alleged to have married 16,000 women. ശ്രീകൃഷ്ണൻ
16,000 സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചു എന്ന് ആരോപിക്കുന്നത്. There are more than a million nuns who assert that they are married to Jesus Christ. 10 ലക്ഷം കന്യാസ്ത്രീകൾ ലോകത്തിലുണ്ട്. അവര് യേശു ക്രിസ്തുവിനെ കല്യാണം കഴിച്ചു, മണവാട്ടിയായിട്ട് ആണ് ജീവിക്കുന്നത്. ബിറ്റ്വീൻ ദ ടു, കൃഷ്ണനും യേശുവും തമ്മിൽ നോക്കുകയാണെങ്കിൽ, കൃഷ്ണ ആൻഡ് ജീസസ് ഹൂ ഹാസ് എ ലൂസ് ക്യാരക്ടർ, ആർക്കാണ് ധാർമ്മിക ബോധമില്ലാത്ത ജീവിതം അനുശാസിക്കുന്നതായിട്ട് ലേബൽ കൊടുക്കാൻ പറ്റിയത് ആർക്കാണ്? ദ കേസ് വാസ് ഡിസ്മിസ്ഡ് ഫോർവേർഡ് ആഫ്റ്റർ വെരിഫൈയിങ് ദ ഇൻസിഡന്റ് ഈസ് ട്രൂ. പോളണ്ടിലെ ജഡ്ജി അത് വെരിഫൈ ചെയ്തതിന് ശേഷം ആ സംഭവം ശരിയാണെന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു. ഇത് ഇതിനകത്ത് വന്നത്. എനിക്ക് കേരളത്തിലെ കന്യാസ്ത്രീകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഭാരതീയ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവരാണല്ലോ, ഭാര്യ പദവി മണവാട്ടി പദവിയും എല്ലാം എന്താണെന്ന് അറിയാവുന്നവരാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അല്ലെങ്കിൽ കുരിശിൽ മരിച്ച ഒരു ഡെഡ് ബോഡി ആയിട്ടുള്ള യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭർത്താവായിട്ട് വെച്ചോണ്ടിരിക്കാൻ സാധിക്കുന്നത്? മനസാക്ഷിക്കെതിരല്ലേ? നീ മാത്രല്ല, മരിച്ച ഭർത്താവിന്റെ ഭാര്യയ്ക്ക് മണവാട്ടി എന്നാണോ പേര് പറയുക? ഭർത്താവ് മരിച്ചാൽ നമ്മൾ എന്താ പറയുക? വിധവാന്നല്ലേ? ഈ മലയാളിയായ ഓരോ കന്യാസ്ത്രീയും ഇത് ചിന്തിക്കണം. മരിച്ചുപോയ ഒരാളുടെ ഭാര്യ വിധവ, അത് സ്വയം ഏറ്റെടുക്കുക. അങ്ങനെ ഒരു ഗതികേട് നമുക്ക് സംഭവിച്ചാൽ, ഇഫ് സച്ച് എ കേഴ്സ് വി ഹാഡ് ടു ഫേസ് ഇറ്റ്, ലെറ്റ് അസ് ഫേസ് ഇറ്റ്. പക്ഷേ അത് സ്വയം ഏറ്റെടുക്കുക. ഒരു ഡെഡ് ബോഡി മുമ്പിൽ വെച്ച്, ഞാൻ ഈ പുതിയ ഡെഡ് ബോഡി, നമ്മുടെ ആരുമല്ല, ബന്ധുക്കൾ പോലെ അല്ല, അറിയാവുന്നവർ പോലെ അല്ല, ആ ഡെഡ് ബോഡിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന മാതിരി അല്ലേ? അല്പമെങ്കിലും വെളിവും വിവേകവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ? അതായത് സ്വയം വിധവയായിട്ട് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക. ഇതൊക്കെ മാറ്റണ്ടേ? 10-2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ പോപ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ജീവിച്ചിരുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പുണ്യവാളനാക്കുക, മനുഷ്യ നീ പാപിയാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പാപി ഈ മരിച്ചാലും മനുഷ്യനായിരുന്ന സ്ഥിതിക്ക് പാപിയാണല്ലോ, ജീവിച്ചിരിക്കുന്ന പോപ്പും പാപിയാണല്ലോ, എങ്ങനെയും ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഒരു പാപിയെ മറ്റൊരു പാപി പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുക, ആ യേശു ക്രിസ്തുവിനെ ആണിയടിച്ച കുരിശ് തന്നെ പൂജിക്കുക, എന്നിട്ട് അങ്ങേര് മരിച്ചത് എന്റെ പാപത്തിനാണെന്ന് പറയുക, എന്നിട്ട് എന്റെ പാപത്തിന് വഴിയെ കൂടെ പോകുന്ന ഒരു പുണ്യാത്മാവിനെ കുരിശിലെത്തിയതിൽ പ്രത്യാശ കണ്ടെത്തുക, അങ്ങേരെ ആണിയടിച്ച് കൊന്ന ആ കൊലക്കയർ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക, എന്നിട്ട് അങ്ങേരുടെ ചോര കുടിക്കുക, അങ്ങേരുടെ ശരീരം അപ്പമായിട്ട് കുടിക്കുക, മറ്റേത് ചോര വീഞ്ഞായിട്ട് കുടിക്കുക, എന്നിട്ട് അത് അങ്ങേരേക്കാൾ 100 തലമുറ മുമ്പ് ആദവും അവയും എല്ലാം കൂടി ചേർന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കിയതിൻ്റെ പാപം, ഞാനൊക്കെ നീ തിന്നതിന് ദൈവം ശപിച്ചതിന് 100 തലമുറയ്ക്ക് ശേഷം ഒരു പാവപ്പെട്ടവനെ കയറി ദൈവം തന്നെ ഗർഭം ധരിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ ഒരുവനെ കയറി കുരിശിലേറ്റ. നിങ്ങൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വിശ്വസിക്കാൻ പറ്റുമോ? ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളെ തന്നെ മണവാട്ടികളെന്ന് വിളിക്കുന്നതിന് പകരം വിധവകളെന്നല്ലേ വിളിക്കേണ്ടേ? കാരണം അവരിപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ ഇങ്ങനെ മണവാട്ടികളാവുന്നേ? കാരണം അവർ ജീവിച്ചിരിപ്പുണ്ട്, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, കാമുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ നിങ്ങൾ മണവാട്ടികളോ കാമുകിയോ ഭാര്യയോ ഒക്കെ ആവുള്ളൂ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ മണവാട്ടിയും കാമുകിയും ഭാര്യയൊക്കെ ആവുന്ന വിധവാന്നല്ലേ പറയുക? അല്ലെങ്കിൽ പിന്നെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയണം. അങ്ങനെയൊക്കെ മലയാളികൾ പറയുന്ന എനിക്ക് തോന്നണില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ലോജിക്കുണ്ടോ? ചിന്തിച്ചു നോക്കാം, ഇതുൾപ്പെടെ ചിന്തിച്ചു നോക്കാം. ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് ശ്രീകൃഷ്ണനെ നിങ്ങൾ പൂജിക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ? പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതൊന്ന് ആലോചിച്ച് നോക്കാം, ചിന്തിച്ചു നോക്കാം. ഇതിൽ നിന്നൊക്കെ വിട്ട് വന്ന് മഹാസാഗരം മാതിരിയുള്ള ഹിന്ദുധർമ്മത്തിലേക്ക് വന്നൂടെ നിങ്ങൾക്ക്?
വെറുതെ ഒരു പ്രത്യേക ജീവിതം ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വേദവും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും എല്ലാമുള്ള ആ മഹാസാഗരത്തിലെ ഇതുമാതിരിയുള്ള ഉടക്ക വിവരണങ്ങളൊന്നുമില്ലാത്ത ഗ്രന്ഥങ്ങളുടെ സമാഹാരം, അതിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും, അവിടെ അതും ഇല്ല, ആകെ ഒരെണ്ണേ ഉള്ളൂ, പിന്നെ എവിടേക്കാ പോവുക, രണ്ടാമത്തെ ഒരെണ്ണം വേണമെങ്കിൽ പിന്നെ ജസ്മി എഴുതിയ പുസ്തകം വായിക്കണം, ആമീൻ, രണ്ടാമത്തെ പുസ്തകം അതാ. പിന്നെ മൂന്നാമത്തെ പുസ്തകം കോശി അബ്രഹാം, വേദത്തിലെ പ്രജാപതി ഇയാളുടെ അമ്മാവനാണ് യേശു ക്രിസ്തു ആണെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അതൊക്കെ വായിച്ചു കഴിഞ്ഞാലാണ് ഈ പുണ്യാഹം തളിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ധന്യമായിട്ടുള്ളതുള്ളപ്പോൾ എന്തിനാ നിങ്ങൾ അതൊക്കെ അന്വേഷിച്ചുകൊണ്ട് യേശു ക്രിസ്തു മരിച്ച ആളുടെ മണവാട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഏതായാലും ഇങ്ങനെ ഒരെണ്ണം വാട്സപ്പിൽ കിട്ടിയപ്പോൾ, അത് വിത്ത് പ്രൂഫ് കിട്ടിയപ്പോഴത്തേക്കും അതൊന്ന് വായിക്കണമെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.